ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുകയാണ്. സമീർ, ഇപ്പോൾ പൊക്കയാറിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ജില്ലയിൽ നേരത്തെ സമീർ സൂചിപ്പിച്ചതുപോലെ തന്നെ അണക്കെട്ടുകളുടെ സാഹചര്യമാണ് ആശങ്കയായി തുടരുകയും ചെയ്യുന്നത്. എന്താണ് വിവരങ്ങൾ? കാലാവസ്ഥ അനുകൂലമായതോടെ കൊക്കയാറിലെ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. അവിടെ ഇനി കണ്ടെത്താനുള്ളത് രണ്ട് പേരെയാണ്. 7 വയസ്സുകാരനായിട്ടുള്ള സച്ചു ഷാഹുൽ, വീട്ടമ്മയായിട്ടുള്ള ആൻസി സാബു, ഈ രണ്ട് പേരെ കണ്ടെത്തുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള പരിശോധന, അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങളുണ്ട്. ഒപ്പം തന്നെ പോലീസ്, ഫയർഫോഴ്സ്, ഡോഗ് സ്ക്വാഡ് എന്നിവരുമുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. ഇന്നലെയാണ് അവിടെ നിന്ന് 6 പേരെ കണ്ടെത്താൻ കഴിഞ്ഞത്. 6 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഉച്ചയോടുകൂടെ 2:30 ആദ്യം 3 കുട്ടികളുടെയും പിന്നീട് മറ്റുള്ളവരുടെ മൃതദേഹങ്ങളുമാണ് കണ്ടെത്തിയത്. അങ്ങനെ ഒരു കുടുംബത്തിലെ 5 പേർ ഉൾപ്പെടെ 6 പേരുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും അവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്, തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി കിട്ടാനുള്ള ഈ സച്ചു എന്ന ഈ കുട്ടി, ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രധാനമായും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നത്. ഈ വീട്ടമ്മയായിട്ടുള്ള ആൻസി സാബു ഒഴുക്കിൽപ്പെട്ടു എന്നാണ് നാട്ടുകാർ ദൗത്യസംഘത്തിന് നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ. ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണിമലയാറിൻ്റെ തീരം കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക്, തെരച്ചിലിലേക്ക് ഈ പോലീസും ഫയർഫോഴ്സും ഒപ്പം തന്നെ NDRF സംഘാംഗങ്ങളും അത്തരം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലേക്ക് കൂടി നീങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി 2 പേരെയാണ് കണ്ടെത്തേണ്ടതുള്ളത്. അവരേക്ക് ആ 2 പേരെ കണ്ടെത്തുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇടുക്കി അണക്കെട്ട് ഉൾപ്പെടെയുള്ള ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം നേരിയ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 2,397 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. ഇനി ഒരടി കൂടി ഉയരുന്ന സാഹചര്യം വന്നാൽ റെഡ് അലേർട്ടിലേക്കും പിന്നീടും വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിൽ അണക്കെട്ട് തുറക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. നിലവിൽ KCB ചെയ്യുന്നത് പരമാവധി വൈദ്യുതോൽപാദനം ഉയർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് 8 ദശലക്ഷം യൂണിറ്റാണ് മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതോൽപാദനം. എന്നാൽ അത് ഇന്നലെ മുതൽ 13 ദശലക്ഷം യൂണിറ്റാക്കി ഉയർത്തിയിട്ടുണ്ട്. സമാന രീതിയിൽ മഴ മാറി നിൽക്കുകയും വൈദ്യുതോൽപാദനം കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയും. അത്തരമൊരു സാധ്യത വൈദ്യുതി ബോർഡ് നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ആശങ്കയുള്ളത്, 2 ദിവസത്തിന് ശേഷം മഴ കനക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആശങ്കയോടെ തന്നെ ഈ വിഷയത്തെ കാണുകയും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് അവലോകന യോഗം ചെയ്യുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് ഉയരുന്നു. 133 അടി പിന്നിട്ടിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ്. 142 അടി വരെ അതിനകത്ത് സംഭരിക്കാൻ തമിഴ്നാടിന് അനുമതിയുണ്ട്. ഒരുപക്ഷേ 142 എത്തുമ്പോഴായിരിക്കും തമിഴ്നാട് കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 2018 നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടത്. 142 അടി എത്തുന്നതുവരെയും അവർ സാധാരണ കൊണ്ടുപോകുന്ന വെള്ളം മാത്രമേ കൊണ്ടുപോയുള്ളൂ. പിന്നീട് അധികം കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ പോലും കൊണ്ടുപോയില്ല. പരമാവധി അതിലേക്ക് എത്തിച്ച്, 142 അടിയിലേക്ക് എത്തിച്ച് അണക്കെട്ടിന് ബലക്ഷയമില്ല എന്ന് സ്ഥിരീകരിക്കാനുള്ള അവരുടെ ഒരു ശ്രമം, അത്തരത്തിലുള്ള ഒരു നീക്കം ഇത്തവണയും ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. എന്തായാലും നിലവിൽ 1,300 ഘനയടി വെള്ളമാണ് ഓരോ സെക്കൻഡിലും തമിഴ്നാട് കൊണ്ടുപോകുന്നത്. അതിലേക്കിപ്പോൾ 5,900 ഘനയടി വെള്ളം നീരൊഴുക്കിൻ്റെയും മഴയുടെയും ഭാഗമായിക്കൊണ്ട് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യമാണ് മുല്ലപ്പെരിയാറിലുള്ളത്. ഒപ്പം മുല്ലപ്പെരിയാർ ഏതെങ്കിലും സാഹചര്യത്തിൽ തുറന്നുവിട്ടാൽ ആ വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്കായിരിക്കും എത്തുക. അങ്ങനെ താങ്ങാൻ കഴിയുന്നതിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും തുറന്നു വിടേണ്ട സാഹചര്യം ഇടുക്കി അണക്കെട്ടിനുണ്ടാകും. എന്തായാലും അത്തരമൊരു സാഹചര്യം നിലവിലില്ല എങ്കിൽ കൂടി അത്തരം സാധ്യത ഉൾപ്പെടെ വൈദ്യുതി ബോർഡ് പരിശോധിച്ച് വരുന്നുണ്ട്, സർക്കാർ പരിശോധിച്ച് വരുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ അത് തമിഴ്നാട്ടിലെ തേനി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുമായിക്കൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടർ കാര്യങ്ങൾ സംസാരിക്കുകയും ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് അവിടെ നിന്ന് നൽകണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ചില വേളയിൽ തമിഴ്നാട് മുന്നറിയിപ്പ് കൂടാതെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവാറുണ്ട്. എന്തായാലും നിലവിൽ വലിയ ജാഗ്രതയോടു കൂടി തന്നെയാണ് ജില്ല മുന്നോട്ട് പോകുന്നത്. 11:30 ഇടുക്കി കളക്ടറേറ്റിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം തീരുന്നതിന് ശേഷമായിരിക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ അധ്യക്ഷതയിൽ ഇടുക്കി കളക്ടറേറ്റിൽ യോഗം ചേരുക. ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എങ്ങനെ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ വിലയിരുത്തും. ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ എന്തായാലും മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. കൊക്കയാറിലുള്ള രക്ഷാപ്രവർത്തനം ഇനി കണ്ടെത്താനുള്ള 2 പേർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അക്ഷയ.